ഒരു വധശ്രമം, അതും അങ്ങേയറ്റം കേരളം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ശാസ്ത്രീയമായ ഒരു അതെ സയന്റിഫിക് ടെമ്പർ മറ്റു പലയിടത്തും തോക്കുമ്പോൾ ഇപ്പോഴത്തെ സൈനിക കുറ്റകൃത്യങ്ങളിലൊക്കെ സയന്റിഫിക് ടെമ്പർ കുറച്ചുകൂടെ വികസിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഈ നമുക്ക് ഇതിനോടകം തന്നെ പ്രേക്ഷകർ അറിഞ്ഞാണ് അനുഷ എന്നാണ് ഈ പ്രതിയുടെ പേര്. ഈ സ്ത്രീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്നേഹയുടെ ഭർത്താവിൻ്റെ ഭർത്താവുമായി ഈ അനുഷയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഈ പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണങ്ങൾ അനുസരിച്ച് അനുഷയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് സ്നേഹയെ കൊലപ്പെടുത്തിയ ശേഷം സ്നേഹയുടെ ഭർത്താവിനെ സ്വന്തമാക്കുക എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്. അതിന് ഉതകുന്ന രീതിയിലുള്ള തെളിവും മറ്റുമാണ് ഇപ്പോൾ കിട്ടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവരെങ്ങനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ചെറിയ സിറിഞ്ച് എടുത്ത ശേഷം ഈ സ്നേഹയുടെ ഞരമ്പിലേക്ക് എയർ അല്ലെ വെറുതെ അതൊന്നും നിറയ്ക്കാത്ത സിറിഞ്ച് പിന്നിലേക്ക് വലിച്ച് വായു നിറയ്ക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടായി. വായു കുമിളകൾ വന്ന് ഹൃദയാഘാതത്തിന് വരെ സാധ്യതയുണ്ട്. ഒരു നോർമൽ ഡെത്ത് എന്ന രീതിയിൽ വരാൻ സാധ്യതയുള്ളൂ, സംഭവിക്കാൻ സാധ്യതയുള്ള പറയുന്നത്. ഇതിനിവർ തിരഞ്ഞെടുത്ത വഴികളൊക്കെ അങ്ങേയറ്റം ഒരു ശരിക്കും അങ്ങേയറ്റം ഒരു കുറ്റവാളി വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സിനിമകളിൽ ആസൂത്രിതമായ ഒരു കുറ്റകൃത്യം ആലോചിച്ച് ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കുറ്റകൃത്യമാണിത്. അതിനേക്കാൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത്രയും ശാസ്ത്രീയമായ രീതിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം ഇന്നുവരെ കേരളം എന്നല്ല നമ്മളെവിടെയും വാർത്തകളിലൊന്നും കാണാത്ത ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അത് തന്നെ ഒരു നാച്ചുറൽ ഡെത്താണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ. പക്ഷേ കുറ്റവാളിയുടെ എന്താണ് അല്ല ഈ കുറ്റത്തിലേക്ക് നയിച്ച ഘടകമാണ് അത് പ്രണയമാണ് എന്നുള്ളതാണ്. പ്രണയത്തിൻ്റെ പേരിൽ കേരളത്തിൽ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രണയം എന്ന് പറയുന്നത് വലിയ കുറ്റങ്ങൾ ചെയ്യാനുള്ള ഒരു കാരണമായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രണയത്തെക്കുറിച്ച് കവികളും മറ്റും പാടി നമ്മൾ അറിഞ്ഞതും അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്താണ് എന്നതിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു വലിയ കാരണമാണ് പ്രണയം. നഷ്ടപ്രണയത്തെ അല്ലെങ്കിൽ സൗഹൃദം ഉപേക്ഷിച്ചതിൻ്റെ പേരിലൊക്കെ അവരെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതിനു മുമ്പും വാർത്തകളിൽ നിറഞ്ഞതാണ്. ഇവിടെ അത് വളരെ ശാസ്ത്രീയമായി നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ യുവതി ഒരാളെ കൊന്ന് അവരുടെ ഭർത്താവിനെ സ്വന്തമാക്കുക എന്നുള്ള തരത്തിലേക്ക് പോകുന്നു. അതും ഡെലിവറി കഴിഞ്ഞ് ഏതാനും ദിവസമായിട്ടേ ഉള്ളൂ. ആ കുഞ്ഞ് ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. ആ കുഞ്ഞിന്റെ അമ്മയെയാണ് അതിന്റെ ഭർത്താവിനോടുള്ള പ്രണയത്തിന്റെ പേരിൽ, പ്രണയമെന്ന് തന്നെയാണോ അതിന് പറയുക എന്നറിയില്ല, എന്തായാലും അയാളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഈ സ്ത്രീ അനുഷ ചെയ്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് പാളിപ്പോയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആശുപത്രിയിൽ ഇഞ്ചക്ഷനും മറ്റും എടുക്കുന്ന നേഴ്സുമാർ പ്രത്യേക തരത്തിലുള്ളൊരു യൂണിഫോമാണ് ധരിക്കുന്നത്. ഇവർ മനസ്സിലാക്കി വെച്ചിരുന്നത് എല്ലാ നേഴ്സുമാർക്കും ഏതാണ്ട് ഒരേ തരത്തിലുള്ള യൂണിഫോമാണെന്ന തരത്തിലുള്ള ഇവരുടെ ഒരു തെറ്റായ ധാരണയുടെ പുറത്ത് അവർക്ക് അവിടെയാണ് പാളിയത്. അങ്ങനെ വന്ന് ഇവർ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കണ്ടപ്പോൾ ഈ സ്ത്രീയുടെ ഈ സ്നേഹയുടെ അമ്മ ബഹളമുണ്ടാക്കുകയും, നമുക്കറിയാം ആശുപത്രികളിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ നിലയുള്ള ആശുപത്രികളിലാണ് ഈ നേഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ചെറിയ മുറി കാണും നേഴ്സുമാരെല്ലാം കൂടി ഇരിക്കുന്നത്. ആ മുറിയിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് ഇവർ ഇഞ്ചക്ഷൻ ഒന്നും തന്നുവിട്ടിട്ടില്ല, അതിനെ തുടർന്ന് ബഹളമുണ്ടായി, ഇവരെ പിടികൂടുകയും മറ്റും ചെയ്യുന്നത്. വളരെ ആസൂത്രിതമായി ഇവർ നടത്തുകയാണ് ഇത്തരത്തിലുള്ള ഒരു 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 ക്രൂരമായ ഫാർമസിസ്റ്റോ അങ്ങനെ, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മെഡിക്കൽ അതായത് വൈദ്യശാസ്ത്രപരമായ വിദ്യാഭ്യാസം സ്വന്തമാക്കിയ ഒരാൾ വൈദ്യശാസ്ത്രത്തിൻ്റെ ആ അറിവിനെ ഏത് തരത്തിലാണ് ഉപയോഗിക്കുന്നത്? ഒരു ഫാർമസിസ്റ്റിൻ്റെ, അവർ പൂർണ്ണമായും ഫാർമസിസ്റ്റാണോ എന്ന് ഇപ്പം പറയുന്നില്ല, അവരവിടെ പഠനമൊക്കെ പൂർത്തിയാക്കി ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരുന്നു, അറിവ് വെച്ചിട്ടാണ് ഇത്തരമൊരു കുറ്റകാര്യം ചെയ്യുന്നത്. മാത്രമല്ല അവർ ഏതൊരു കടയിൽ നിന്ന് ഈ നഴ്സിന്റെ യൂണിഫോം വാങ്ങിക്കുന്നു, മറ്റൊരു കടയിൽ നിന്ന് സിറിഞ്ച് വാങ്ങിക്കുന്നു, ഒക്കെ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരുടെ ഈ അറിവ് എന്താ ഒരു ജീവൻ രക്ഷിക്കാനുള്ളതാണ് വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവ്. ആ അറിവ് വെച്ചാണ് ഒരു ജീവൻ കവരാൻ വേണ്ടി അവർ ശ്രമിച്ചത്. എന്തായാലും ഭാഗ്യം
കൊണ്ട് അവർ രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നു സ്നേഹയ്ക്ക് ഒന്നും സംഭവിച്ചില്ല, യുക്തിസഹമായ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അരുൺ എന്തായാലും നിലവിൽ ഈ കേസിൽ പ്രതിയല്ല എന്ന തരത്തിലുള്ള പ്രതികരണം പോലീസിന്റെ ആദ്യത്തെ. പക്ഷേ ഇവർ ഒറ്റയ്ക്കാണോ കുറ്റകൃത്യം നടത്തിയത് അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് പരിശോധന നടത്തിയേയുള്ളൂ, അത് ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതെ അതെ, പ്രത്യേകിച്ച് ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് പ്രതിസ്ഥാനത്ത് ഒരു സ്ത്രീയാണ് നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ആ വാർത്ത അറിയുന്നതിനുള്ള ഒരു ജിജ്ഞാസ ആളുകളിൽ, പൊതുവായിട്ടുള്ള ആളുകളിൽ കൂടുതലാണ്. അത് നമ്മൾ കഴിഞ്ഞ പല കേസുകളിൽ കണ്ടതാണ്. ഈ നരബലിയുടെ കേസിൽ, അതിനു മുമ്പ് ജോളിയുടെ കേസിൽ, അങ്ങനെ പല കേസുകളിലും നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള ചർച്ചകളും മറ്റും. സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസുകളിൽ മീഡിയ അറ്റൻഷൻ അവർക്ക് കൂടുതൽ കിട്ടുന്നു. സത്യത്തിൽ അത് ചില ആളുകൾ അതൊരു പരാതിയായി പോലും ഉന്നയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറ്റകൃത്യം ആര് ചെയ്താലും അതൊരു കുറ്റകൃത്യമാണ്. അങ്ങേയറ്റം ആസൂത്രിതമായ ഒരു കുറ്റകൃത്യം ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അതും പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര രംഗത്ത് തന്നെ പഠനമൊക്കെ പൂർത്തിയാക്കി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ആ മേഖലയിൽ അറിവുള്ള ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ സ്വന്തമാക്കുന്നതിന്, ഒരു പക്ഷേ ഈ അത്തരം എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ കൊലപാതകത്തിലൂടെ മാത്രമേ എനിക്കത് സ്വന്തമാക്കാൻ പറ്റൂ എന്ന തരത്തിലേക്ക് ആളുകളുടെ ചിന്ത പോകുന്നതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്നും അറിയില്ല. ആ നേരത്തെ വി പി ആർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മുമ്പ് വായിച്ചതും കേട്ടതും പ്രണയത്തെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊന്നും അത്ര സത്യമല്ല. പക്ഷേ അപ്പോൾ തന്നെ പറയാറുണ്ട്, ഓൾ ഈസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്ന്. യുദ്ധത്തിലും പ്രണയത്തിലും എല്ലാം ശരിയാണ്. ആ നീതിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ പെൺകുട്ടി ഇവിടെ ചെയ്തത്, ആ രേഷ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെ നിങ്ങൾക്ക് ന്യായീകരിക്കാം. പക്ഷേ അരുണിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നൊരു മൊഴി എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത് മാത്രമാണ് എന്ന തരത്തിലൊക്കെയുള്ള മൊഴികളും മറ്റും വരുന്നുണ്ട്. എന്തായാലും ഇത് അങ്ങേയറ്റം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഈ കേസിൽ അഹിതമായിട്ടൊന്നും സംഭവിച്ചില്ല. കൃത്യമായ ഇടപെടലിലൂടെ ഈ പ്രത്യേകിച്ച് ജനിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രായമായ ഒരു കുഞ്ഞിന് അതിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു പോയേക്കാമായിരുന്നു, പക്ഷെ അത് അങ്ങനെ സംഭവിച്ചില്ല എന്ന് ആശ്വസിക്കാം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.